عليكم. وعليكم السلام. أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين، وأعوذ بك ربي أن يحضرون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يَا أَيُّهَا الَّذِينَ آمَنُوا إِذَا قُمْتُمْ إِلَى الصَّلَاةِ فَاغْسِلُوا وُجُوهَكُمْ وَأَيْدِيَكُمْ إِلَى الْمَرَافِقِ وَامْسَحُوا بِرُؤُوسِكُمْ وَأَرْجُلَكُمْ إِلَى الْكَعْبَيْنِ وَإِن كُنتُمْ جُنُبًا فَاطَّهَّرُوا وَإِن كُنتُم مَّرْضَىٰ أَوْ عَلَىٰ سَفَرٍ أَوْ جَاءَ أَحَدٌ مِّنكُم مِّنَ الْغَائِطِ أَوْ جَاءَ أَحَدٌ مِّنكُم مِّنَ الْغَائِطِ أَوْ لَامَسْتُمُ النِّسَاءَ فَلَمْ تَجِدُوا مَاءً فَتَيَمَّمُوا صَعِيدًا طَيِّبًا فامسحوا بوجوهكم وأيديكم منه. ما يريد الله ليجعل عليكم من حرج ولكن يريد ليطهركم وليتم نعمته عليكم لعلكم تشكرون. സൂറത്തുൽ മാഇദ ആറാമത്തെ ആയത്ത് അല്ലേ. നമ്മുടെ ഒരു മുസ്ലിമിൻ്റെ ഒരു ദിവസം, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന പഠന പരമ്പരയിൽ അത് ഒൻപതാമതാണ് ചർച്ച ചെയ്യുന്നത്. വുളുവിനെ കുറിച്ചാണ് അല്ലേ. ഈ ആയത്തിൽ ഇതിൻ്റെ വ്യാഖ്യാനം തഫ്സീർ ഇബ്നു കസീറിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം, ഏകദേശം അർത്ഥം മാത്രം ആദ്യം ഒന്ന് പറയാം. യാ അയ്യുഹല്ലദീന ആമനു, ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും മിന സ്വലാത്ത്, നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ, ഫഗ്സിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക, വഅയ്ദിയക്കും, കൈകളും കഴുകുക, ഇലൽ മറാഫിഖ്, മുട്ടുവരെ ഉറക്കെ പറ, വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തല തടവുകയും ചെയ്യുക, വഅർജുലക്കും ഇലൽ കഅബൈൻ, നിര്യാണി വരെ നിങ്ങളുടെ കാലുകൾ എന്ത് ചെയ്യണം, കഴുകണം. ഫഅ്സിലു എന്നിടത്തേക്കാണ് അത്തുഫ് ട്ടാ. വഇൻ കുന്തും ജുനുബൻ, ഇനി നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ, നിങ്ങൾ ജനാബത്തുകാരാണെങ്കിൽ, നിങ്ങൾ സ്ത്രീകളുമായി സംസർഗം പുലർത്തിയ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുമായി സംസർഗം പുലർത്തിയതാണെങ്കിൽ, വലിയ ശുദ്ധിയുള്ളവരാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കുളിച്ച് ശുദ്ധിയാവുക. നിങ്ങൾ രോഗികളാവുകയോ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാവുകയോ, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്, അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്തു, നിങ്ങൾ മലവിസർജനം കഴിഞ്ഞു, അല്ലെങ്കിൽ മൂത്രവിസർജനം കഴിഞ്ഞു, നിങ്ങളുടെ ഖളാഉൽ ഹാജത്ത് കഴിഞ്ഞു വന്നു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളുമായി സംസർഗം പുലർത്തി, അല്ലെങ്കിൽ സ്ത്രീകളെ സ്പർശിച്ചു എന്ന അർത്ഥം വരുന്നുണ്ട് കേട്ടോ. ഫലം തജിദൂമാ ആഹ്, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളമൊന്നും കിട്ടിയില്ല എങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ശുദ്ധി അല്ലെങ്കിൽ വലിയ ശുദ്ധി ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പം സ്പർശനം മാത്രമാണെങ്കിൽ ചെറിയ ശുദ്ധിയാവും. ഒന്നും മുറിയെന്നുള്ള അഭിപ്രായം, ഒന്നും മുറിയില്ല എന്നുള്ള അഭിപ്രായം ഉണ്ട്. പിന്നെ എന്ത്, രോഗി ആണ് അല്ലെങ്കിൽ യാത്രക്കാരനാണ്, അപ്പോൾ ജനാബത്ത് സംഭവിച്ചു, അപ്പോൾ എന്ത് ചെയ്യണം, കുളിക്ക് പകരമായിട്ട്, അപ്പോൾ കുളിക്കും വുദുവിന് പകരമായിട്ട് എന്ത് ചെയ്യാം, ഫലം തജിദു മാ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ, അപ്പം വെള്ളം കിട്ടിയില്ലെങ്കിൽ അതേപോലെ രോഗിയാണ്, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എങ്കിൽ എന്ത് ചെയ്യണം, ഫതയമ്മമു സഈദൻ തയ്യിബ, നിങ്ങൾ ശുദ്ധമായ ഭൂമി ആ മണ്ണ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, തയമ്മം ചെയ്യുന്ന ും ആ ശുദ്ധമായ മണ്ണ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മുഖങ്ങൾ കഴുകണം ഒരൊറ്റ പ്രാവശ്യം അല്ലേ. പിന്നെ വൈദീക്കും അല്ലേ, കൈകളും തടവണം, കഴുകല തടവണം അല്ലേ. അതാണ് തയമ്മം പറയുന്നത്. മാ യുരീദുല്ലാഹു അലൈക്കും മിൻ ഹറജ്,
നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. വലാഹി യുരീദു ലിയുതഹിറക്കും, നിങ്ങൾ ശുദ്ധീകരിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വലിയുതിമ്മ നിഅമതഹു അലൈക്കും, അവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് മേൽ പൂർത്തീകരിക്കുന്നതിനും. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. അപ്പോൾ ഇതിന് നമ്മൾ തഫ്സീർ പറഞ്ഞു തുടങ്ങി. ഇനി അതിൻ്റെ തുടസ. قال الامام احمد بن حنبل حدثنا عبد الرحمن حدثنا سفيان عن القطمه بن مرثد عن سليمان بن بريده عن ابيه قال كان النبي صلى الله عليه وسلم يتوضا عند كل صلاه فلما كان يوم الفتح توضا ومسح على خفيه وصلى صلوات بوضوء واحد فقال له عمر يا رسول الله انك فعلت شيئا لم تكن تفعله قال اني عمدا فعلته يا عمر عندنا സുലൈമാൻ ബുറൈദ എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ആണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിതാവ് പറയുന്നു, സുലൈമാൻ ബുറൈദയുടെ പിതാവ് പറയുന്നു, എന്തേ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ഇൻദ കുല്ലി സ്വലാത്ത്, ഓരോ നിസ്കാരത്തിനും എല്ലാ നിസ്കാരത്തിനും നബി പ്രത്യേകം പ്രത്യേകമായിട്ട് വുദു ചെയ്യുമായിരുന്നു. ഫലമ്മാ കാന യൗമുൽ ഫതഹ്, അങ്ങനെ യൗമുൽ ഫതഹ് ആസൻ ആയപ്പോൾ, യൗമുൽ ഫതഹ് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഹിജ്റ പോയി മദീനയിൽ വ്യവസ്ഥാപിതമായ ഇസ്ലാമിക സംവിധാനം നിലവിൽ വന്ന ശേഷം ഇവിടെ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് ഒരു തിരിച്ചു വരുന്നൊരു രംഗമുണ്ട്. അങ്ങനെ മക്കയിൽ ഇസ്ലാമിന് അനുകൂലമായൊരു രംഗം വരുന്നു. അതാണ് ഫത്ഹു മക്ക, മക്കാ വിജയം എന്നറിയപ്പെടുന്നത്. അങ്ങനെ മക്ക ഇസ്ലാമിന് കീഴ്പ്പെടുന്നു. മനസ്സിലായേ? രക്തരഹിതമായ ഒരു വിപ്ലവത്തിലൂടെ മക്ക ഇസ്ലാമിന് കീഴ്പ്പെടുന്നു. അതാണ് ഫത്ഹു മക്ക. ആ ഫത്ഹു മക്ക ദിവസം തവല്ലഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്തു. വമസഹ അലാ ഖുഫൈ, ഖുഫക്ക് രണ്ട് ഖുഫകൾക്ക് മേൽ തടവി. അതായത് കാൽ കഴുകുന്നതിന് പകരം വുദു ഉള്ള അവസ്ഥയിൽ ഖുഫ ധരിച്ചാൽ, ഖുഫ എന്ന് പറഞ്ഞാൽ വെള്ളം താഴോട്ട് കാലിലേക്ക് പോവാത്ത രൂപത്തിലുള്ളൊരു ആവരണമായിരിക്കും. മനസ്സിലായില്ലേ? ഖുഫ, കാൽ ഉറ ആ കാലുറക്ക് മുകളിൽ തടവിയാൽ മതി. കാൽ കഴുകുന്നതിന് പകരം ഹുഫ അഴിക്കാതെ ഒരു സൗകര്യത്തിൽ, മനസ്സിലായില്ലേ? വുദു ഉള്ള അവസ്ഥയിലായിരിക്കണം ഈ ഹുഫ ധരിച്ചിരിക്കേണ്ടത്, എങ്കിലേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുഫ തടവി. വസല്ല സ്വലവാത്തി ബി വുദുഇൻ വാഹിദ്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ വുദു കൊണ്ട് പല നിസ്കാരങ്ങൾ നിസ്കരിച്ചു. അപ്പോൾ സലവാത്ത് എന്ന് പറയുമ്പോൾ ജമാണല്ലോ, ഒന്നിലധികം നിസ്കാരങ്ങൾ നിസ്കരിച്ചു. ഖാല ലഹു ഉമർ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആരാണ് ഉമർ? ആ രണ്ടാം ഖലീഫ, അന്ന് രണ്ടാം ഖലീഫ അല്ല, ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമിന്റെ സ്വഹാബിയാണ് അല്ലേ. അങ്ങനെ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതേ, ഇന്നക ഫഅലത ഷൈഅൻ ലം തകുൻ തഫ്അലുഹു, താങ്കൾ ഇതിനു മുമ്പ് ചെയ്തില്ലാത്ത ഒരു കാര്യമാണല്ലോ ഇപ്പൊ ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഓരോ നിസ്കാരത്തിനും പ്രത്യേകം വുദു കൊടുക്കായിരുന്നല്ലോ താങ്കൾ. ഇപ്പൊ നിങ്ങൾ താങ്കൾ ഒരു വുദു കൊണ്ട് ഒന്നിലധികം നിസ്കാരം സ്കരിക്കുന്നു അല്ലേ. ഖാല, അപ്പൊ നബി പറഞ്ഞു, ഇന്നി അംദൻ ഫഅലതുഹു യാ ഉമർ, ഞാൻ കരുതി കൂട്ടിയാണ് ചെയ്തത് ഉമറായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നിർദ്ദേശം ഉണ്ടാവും. സുലാസ് നബി സുലാസ് അള്ളാഹുവിൻ്റെ നിർദ്ദേശമില്ലാതെ ഒരു കാര്യം ചെയ്യില്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിൻ്റെ അറിയിപ്പില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം നബി സുലാസ് ചെയ്യില്ല. അത് അന്ന് പറഞ്ഞിട്ട് കേട്ടോ. അതുകൊണ്ടാണ് നബി സുലാസ്ലമയുടെ വചനങ്ങളും പ്രവർത്തികളും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് മാനദണ്ഡം ആകുന്നത്. കാരണം ഖുർആൻ അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഹദീസ് അംഗീകരിക്കുന്നത്. ശരി, അടുത്തു. ഇതുപോലെ വേറെയും റിപ്പോർട്ടുകൾ ഉണ്ട്, സഹീഹ് മുസ്ലിമിലൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്നാണ് പിന്നെ പറയുന്നത്. അത് നമ്മൾ വേറൊരു ഹദീസ്. وقال ابن جرير حدثنا محمد بن عباد بن موسى اخبرنا زياد بن عبد الله بن الطفيل البكائي حدثنا الفضل بن المبشر قال رايت جابر بن عبد الله يصلي الصلوات بوضوء واحد فاذا بال او احدث توضا ومسح بفضل طهوره الخفين فقلت ابا عبد الله شيء تصنعه برايك قال بل رايت النبي صلى الله عليه وسلم يصنعه وانا اصنعه كما رايت رسول الله صلى الله عليه وسلم يصنع وهكذا رواه ابن ماجه عن اسماعيل بن توبه عن زياد البكائي به جابر بن عبد الله എന്നവർ പറയുന്നു. ഫളൽ ബിൻ മുബശ്ശർ എന്നവരാണ് പറയുന്നത്, ജാബിർ ബിൻ അബ്ദുല്ലാ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. എന്ത്? യുസല്ലി സ്വലവാത്തി ബുദ്ദുഇൻ വാഹിദ്, ഒരു വുദു കൊണ്ട് ഒന്നിലധികം നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നതായിട്ട്. ഫൈദാ ബാല, അങ്ങനെ അദ്ദേഹം മൂത്രമഴിച്ചാൽ വുദു മുറിയും അല്ലേ. ഒരു വുദു എടുത്തു, ഒരു നിസ്കാരം നിസ്കരിച്ചു, പക്ഷേ മൂത്രമഴിച്ചാൽ പിന്നെ അടുത്ത നിസ്കാരത്തിന് ആ വുദു പറ്റുമോ?
ഇല്ലല്ല വുദു കട്ട് അല്ലേ. ഇത് ബാല 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 മൂത്രം ഒഴിച്ചു പറ എഴുതി അർത്ഥം അറിയാതെ എഴുതണം. ബാല മൂത്രം ഒഴിച്ചു. ബൗൽ മൂത്രം. യൂറിൻ ബൗൽ മൂത്രം. യൂറിൻ ബാല യൂറിനേറ്റഡ്. പെട്ടെന്ന് പെട്ടെന്ന് എഴുതണം. ഔ അഹ്ദസ അല്ലെങ്കിൽ വുദു മുറിഞ്ഞാൽ. മൂത്രം ഒഴിച്ചാൽ വുദു മുറിയുന്ന ഒരു കാര്യമാണ് അല്ലേ. വുദു മുറിയുന്ന മറ്റു കാര്യങ്ങളുണ്ട് ശ്രേയ. ഏയ് അങ്ങനെ വുദു മുറിയുകയോ മൂത്രം ഒഴിക്കുക അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് വുദു മുറിഞ്ഞാൽ ജാബിർ ബിൻ അബ്ദുള്ള എന്ത് ചെയ്യും? തവല്ല പുതിയ വുദു എടുക്കും. ആ വുദുവിൽ അദ്ദേഹം വുദുവിൻ്റെ വെള്ളം കൊണ്ട് വുദുവിൻ്റെ ബാക്കി വെള്ളം കൊണ്ട് ഹുഫ തടവ്. ഹുഫ തടവ്. അപ്പോൾ കാൽ കഴുകുന്നതിന് പകരം ഹുഫ തടവാം. മനസ്സിലായില്ലേ? എപ്പോഴും അല്ല ഇത് എന്ത് ചെയ്യണം. ഹുഫ ധരിക്കുന്ന സമയത്ത് വുദു ഉണ്ടായിരിക്കണം എന്നൊക്കെ നിബന്ധന ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഹുഫൈനി എന്ന് പറഞ്ഞാൽ രണ്ട് ഹുഫകൾ. ഫഖൽതു അപ്പോൾ ഞാൻ ചോദിച്ചു, അതായത് ഫളൽ ബിനിൽ മുബഷിർ ചോദിച്ചു. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അല്ലേ. അബ അബ്ദില്ല അബു അബ്ദില്ല അബ്ദുള്ളയുടെ ഉപ്പയാണല്ലോ അല്ലേ. അബു അബ്ദില്ല അബു അബ്ദില്ല ഷൈഉൻ തസ്നഉഹു ബിറയ്ക്. ഇത് നിങ്ങൾ താങ്കൾ താങ്കളുടെ അഭിപ്രായപ്രകാരം ചെയ്യണം. റഇയുൻ റഇയുൻ പെട്ടെന്ന് എഴുതി ഞാൻ അങ്ങനെ എഴുതി എഴുതി പറയേണ്ട ആവശ്യമില്ല. റഇയുൻ അഭിപ്രായം ഒപ്പീനിയൻ വ്യൂ കേട്ടോ. ഇത് താങ്കൾ താങ്കളുടെ അഭിപ്രായ പ്രകാരമാണ് ചെയ്യുന്നത്. യസ്നഅഹു അപ്പോൾ തസ്നഅഹു ബിറഇക് ഖാല ബൽ റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഅഹു ഫ അന അസ്നഅഹു. ഞാൻ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് കണ്ട് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അതായത് ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അതുപോലെ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ ഹദീസ്. മനസ്സിലായില്ലേ? ഒന്നിലധികം നിസ്കാരങ്ങൾ ഒരു വുദു കൊണ്ട് നിസ്കരിക്കാം എന്നുള്ളതിന് തെളിവാണ് ഈ ഹദീസ്. ഇനി അടുത്ത് وقال احمد حدثنا يعقوب قلت عن عبيد الله بن عبد الله بن عمر قال قلت له ارايت وضوء عبد الله بن عمر لكل صلاه طاهره كان او طاهرا كان او غير طاهر ام من هو قال حدثته اسماء بنت زيد بن الخطاب ان عبد الله بن حنظله ابن ابي عامر ابن الاصيل حدثها ان رسول الله صلى الله عليه وسلم كان ഉമിറ ബിൽ വുദൂഇ ലികുല്ലി സ്വലാത്തിൻ ത്വാഹിറൻ കാന ഔ ഗൈറു ത്വാഹിർ ഫലമ്മ ശഖ്ത ദാലിക അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിറ ബിസ്സിവാക് ഇൻദ കുല്ലി സ്വലാത്ത് വഉദിഅ അൻഹു വുദൂ ഇല്ലാ മിൻ ഹദഥ് ഫഖാല അബ്ദുല്ലാഹ് യറാ അന്ന ബിഹി ഖുവത്തൻ അല ദാലിക കാന യഫ്അലുഹു ഹത്താ മത്. ഉബൈദുല്ലാഹ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ ഉബൈദുല്ലാഹ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ ഇബ്ന ഉമർ അള്ളാഹിൻ്റെ മകൻ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹിൻ്റെ മകൻ ഉബൈദുല്ലാഹ്. മനസ്സിലായില്ലേ എന്നാണ് അർത്ഥം. എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു. കാല അദ്ദേഹം പറഞ്ഞു ഖുൽതു ലഹു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പുള്ള ആളും കൂടി പറയണം. യഹ്യ ബിൻ ഹബ്ബാൻ അൽ അൻസ്വാരി യഹ്യ ബിൻ അബ്ബാൻ ഹബ്ബാൻ അൽ അൻസ്വാരി എന്നിവർ റിപ്പോർട്ട് ചെയ്യണം. എന്ത് ഉബൈദുല്ലാഹ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ഉമറിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ചോദിക്കുന്നത് ആരാണ്? യഹ്യ ബിൻ ഹബ്ബാൻ അൽ അൻസ്വാരി എന്ന ഒരാളാണ് ചോദിക്കുന്നത് അല്ലേ. ആരുടെ ചോദിക്കുന്നത്? ഉമർ അള്ളാഹിൻ്റെ മകനായ അബ്ദുല്ലാഹിയുടെ മകനായ ഉബൈദുല്ലാഹിയോടാണ് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ടാണ് അല്ലേ. മനസ്സിലായോ? ആ റഅയ്ത വുദു അബ്ദുല്ലാഹി ബിൻ ഉമർ ലികുല്ലി സ്വലാത്തിൻ എല്ലാ നിസ്കാരത്തിനും അബ്ദുല്ലാഹി ബിൻ ഉമർ വുദു എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ത്വാഹിറൻ കാന ഔ ഗൈറു ത്വാഹിർ ശുദ്ധി ഉള്ള ആളാണെങ്കിലും ശുദ്ധി ഇല്ലാത്ത ആളാണെങ്കിലും എന്ന് പറഞ്ഞാൽ വുദു മുറിഞ്ഞാലും ഇല്ലെങ്കിലും ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകമായിട്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ ഉമർ അള്ളാഹിൻ്റെ മകൻ കേട്ടോ വുദു ചെയ്യുന്നതായിട്ട് നീ കണ്ടിട്ടുണ്ടോ, താങ്കൾ കണ്ടിട്ടുണ്ടോ? ഉബൈദുല്ലാഹിനോട് ചോദിച്ചു. ഉബൈദുല്ലാഹിന് ആരാണ്? ഈ അബ്ദുല്ലാഹി ബിൻ ഉമറിൻ്റെ മകൻ. മനസ്സിലായി? ആ അതന്നെ. അവന് മനസ്സിലാക്കണം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ആരോട് ചോദിക്കുന്നത്? ഈ യഹ്യ ബിൻ ഹബ്ബാൻ അൽ അൻസാരി എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത് അല്ലേ. ഹബ്ബാൻ അൽ അൻസാരിയുടെ മകൻ യഹ്യ ആണ് ചോദിക്കുന്നത്. ആ അപ്പോൾ അമ്മനു കാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത് ഉബൈദുല്ലാ എന്നിവർ പറഞ്ഞു ഹദ്ദസത് ഹു അസ്മാഉ ബിന്തു സൈദ് ബിൻ ഖാലിദ് സൈദ് ബിൻ ഖാലിദിൻ്റെ മകളായ അസ്മാഇ എന്ന സ്ത്രീ സൈദ് ബിൻ ഖാലിദ് എന്നിവരുടെ സൈദ് ബിൻ ഖത്താബ് എന്നിവരുടെ മകളായ അസ്മാഇ എന്നിവർ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആരോട്? ഉബൈദുല്ലാനോട് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ഉബൈദുല്ലാ എന്നോടാണ് ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ ഉബൈദുല്ലാനോട് പറഞ്ഞിട്ടുണ്ട്. ആര്? അസ്മാഇ എന്നൊരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്.
അന്ന അബ്ദുല്ലാഹിബിൻ ഹല്ലലത്തിബിൻ അബി ആമിർ ബിൻ ഗസീൽ ഹദ്ദസഹ എന്ന് പറഞ്ഞാൽ എന്താണ്, അബു ആമിർ ബിൻ ഗസീലിന്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഹന്ദല, അതായത് അബു ആമിർ ബിൻ ഗസീലിന്റെ മകൻ ഹന്ദലയുടെ മകൻ അബ്ദുല്ല എന്നിവർ ഈ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട്, അസ്മാനോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായേ? അസ്മാനോട് പറഞ്ഞിട്ടുണ്ട്. അസ്മാൻ ആരോട് പറഞ്ഞിട്ടുണ്ട്? ഉബൈദുല്ലാരോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഉബൈദുല്ല ആരോട് പറയണേ? ഇപ്പൊ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന യഹിയാനോട് പറയണം. മനസ്സിലായില്ലേ? മനസ്സിലായോ? നമുക്ക് കൂടി മനസ്സിലായില്ലേ? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഉമിറ ബിൽ വുദൂ, വുദൂ കണ്ട് കൽപ്പിക്കപ്പെട്ടിരുന്നു. ലികുല്ലി സ്വലാത്തിൻ, ഓരോ നിസ്കാരത്തിനും, എല്ലാ നിസ്കാരത്തിനും. ത്വാഹിറൻ കാന ഹുവ, ത്വാഹിർ ശുദ്ധിയുള്ള അല്ലേ, ശുദ്ധി ഉണ്ടെങ്കിലും ശുദ്ധി ഇല്ലെങ്കിലും, എന്ന് പറഞ്ഞാൽ വുദൂ ഉണ്ടെങ്കിലും വുദൂ ഇല്ലെങ്കിലും, വുദൂ മുറിഞ്ഞാലും ഇല്ലെങ്കിലും, മനസ്സിലായില്ലേ? ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം വുദൂ ചെയ്യാൻ നബി കൽപ്പിക്കപ്പെട്ടിരുന്നു. ഫലമ്മ ഷക്ക ദാലിക അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഷക്ക, ഷക്ക ഷക്ക ആണ് ഡൗട്ട്, എഴുതിക്കോ, രണ്ടും എഴുതിക്കോ, ഷക്ക സംശയിച്ചു, ഷക്ക കാഫ് ഷദ്ദുല കാഫ്, ഷക്ക സംശയിച്ചു, ഡൗട്ടഡ്, ഷക്കുൻ സംശയം, ലാ ഷക്ക ഫീഹി, ഷക്കുൻ റൈബുൻ സംശയം, റൈബുൻ ലാ റൈബ ഫീ ഹുദല്ലിൽ മുത്തഖീൻ, അല്ലേ, അതിൽ സംശയമേതുമില്ല, മുത്തഖീങ്ങൾക്ക് ഹുദ സന്മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഷക്കുൻ റൈബുൻ എന്നർത്ഥം, ഷക്കുൻ ഷക്കുൻ ബുദ്ധിമുട്ട്, മഷക്കത്ത്, മഷക്കത്ത് എന്നൊക്കെ പറയും, മഷക്കത്ത് ബുദ്ധിമുട്ട്. ഫലമ്മ ഷക്ക ദാലിക അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് ബുദ്ധിമുട്ടായപ്പോൾ, എന്ത് ചെയ്യും, ഓരോ നിസ്കാരത്തിനും എല്ലാ നിസ്കാരത്തിനും വുളു ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായപ്പോൾ എന്ത് ചെയ്തു, ഉമിറ ബിസ്സിവാക്കി അണ്ട കുല്ലി സ്വലാത്തിൻ വവുളിഅ അൻഹുൽ വുളൂ ഇല്ലാ മിൻ ഹദസ്. അപ്പോൾ എന്ത് ചെയ്തു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിവാക്ക് മാത്രം കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ആ നേരത്തെ പഠിച്ചു, ആ പല്ല് തേക്കൽ, ദന്തശുദ്ധീകരണം മാത്രം, എന്ത് എല്ലാ നിസ്കാരത്തിനും പല്ല് തേക്കുക, വുളൂ ഹദസ് ഉണ്ടെങ്കിൽ മാത്രം, ചെറിയ അശുദ്ധി ഉണ്ടെങ്കിൽ മാത്രം, വുളൂ മുറിഞ്ഞില്ലെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പല്ല് മാത്രം തേച്ചിട്ട് നിസ്കരിക്കാം എന്ന് കൽപ്പിക്കപ്പെട്ടു. ശരി, എന്നാൽ അബ്ദുല്ലാക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് ശക്തി ഉണ്ടായിരുന്നു, പറ്റുമായിരുന്നു, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, കാനഫ്അലുഹു ഹത്താമാത്ത, അദ്ദേഹം മരിക്കുവോളം അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ, ശുദ്ധി ഉണ്ടെങ്കിലും ശുദ്ധി ഇല്ലെങ്കിലും ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം വുളു ചെയ്യുമായിരുന്നു ആര്, അബ്ദുല്ലാഹ് എന്നിവർ. മനസ്സിലായില്ലേ? അബ്ദുല്ലാഹ് എന്നിവർ ആരാണ്, ഇബ്നു ഉമർ അല്ലേ, ഉമർ അള്ളാഹുവിൻ്റെ മകൻ അബ്ദുല്ലാഹ്, വേറെ അബ്ദുല്ല ഉണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അവരെ നമ്മൾ ഇബ്നു അബ്ബാസ് എന്ന് പറയും അല്ലേ, അബ്ദുല്ലാഹി ഇബ്നു അംർ, ഇബ്നു അംർ, അങ്ങനെ നാല് അബ്ദുല്ല ഉണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അവർ ഇബ്നു ഇബ്നു ചേർത്ത് പറഞ്ഞത്, അബ്ദുല്ലാഹ് എന്നുള്ള നാല് പേര് മഷൂറ അറിയപ്പെട്ടവരാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, ഇബ്നു സുബൈർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ നേരത്തെ ഹദീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത ഹദീസ്, ഇതെല്ലാം തഫ്സീർ ബർഗസീർ പറയണം കേട്ടോ. ഇതുപോലെ വേറെയും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇനി അവസാന ഭാഗം പറയാം, وفي في فعل ابن عمر هذا ومداومته على اسباغ الوضوء عند كل صلاه دلاله على استحباب ذلك كما هو مذهب الجمهور. ഇനി അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ഉമർ അല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് അല്ലേ, സ്വഹാബി കൂടിയാണ്, അപ്പൊ അദ്ദേഹം എല്ലാ നിസ്കാരത്തിനും വുളു ചെയ്തിരുന്നു എന്നതിൽ ദലാലത്തുൻ, അതിൽ എന്തുണ്ട്, തെളിവുണ്ട്, ആ അഹ്സൻത്, അഹ്സൻതുമാ അലാ ഇസ്തിഹ്ബാബി ദാലിക്, ലികുല്ലി സ്വലാത്തിൻ ദലാലത്തുൻ അലാ ഇസ്തിഹ്ബാബി ദാലിക്, അത് സുന്നത്താണ് എന്ന കാര്യത്തെ. എന്ന് പറഞ്ഞാല് എല്ലാ നിസ്കാരത്തിനും ഒരു വുളു, ഒരു നിസ്കാരത്തിനും വുളു എടുത്താൽ പോലും, രണ്ടാമത് വുളു മുറിഞ്ഞില്ലെങ്കിൽ പോലും അടുത്ത നിസ്കാരമാകുമ്പോൾ പ്രത്യേകമായിട്ട് വുളു എടുക്കൽ, അതായത് വുളു തജ്ദീദ് ചെയ്യുക എന്ന് പറയും, പുതുക്കുക എന്ന് പറയും അല്ലെ, റിന്യൂ ചെയ്യുക, അത് സുന്നത്തുണ്ട്, ഇസ്തിഹ്ബാബാണ്, മുസ്തഹബ് ആണ്, നദ്ബ് ആണ്, സുന്നത്താണ് എന്ന കാര്യത്തിന് ഇതിൽ തെളിവുണ്ട്. ശരി, ഇനി കമാ ഹുവ മദ്ഹബുൽ ജംഹൂർ, ബഹുഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം അങ്ങനെയാണ്, മദ്ഹബ് അങ്ങനെയാണ്, ശരി, എന്നതുപോലെ ജംഹൂറുൻ എഴുതിക്കോ, ജംഹൂറുൻ ഹല ജംഹൂറുൻ, ഭൂരിപക്ഷം, മെജോറിറ്റി,
وقال ابن جرير حدثنا زكريا بن يحيى بن ابي زائد حدثنا ازهر عن ابن عون عن ابن سيرين ان الخلفاء كانوا يتوضؤون لكل صلاه. ഇബ്ന സീരീന്റെ റിപ്പോർട്ട് ഇബ്ന ജറീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. അതിൽ പറയാൻ അന്നൽ ഖുലഫാ നിശ്ചയം ഖുലഫാക്കൾ ഖുലഫാഉർ റാഷിദീങ്ങൾ ആരൊക്കെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ആദ്യം ക്രമത്തിൽ പറ അബൂബക്കർ റളിയല്ലാഹു അൻഹു ശരിയാണ്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ ക്രമത്തിൽ തന്നെ പറയാം കേട്ടോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഈ നാല് പിന്നെ വരാണ് ഖുലഫാഉർ റാഷിദീങ്ങൾ, ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അവർ എന്ത് എല്ലാ നിസ്കാരത്തിനും വുദു എടുക്കുമായിരുന്നു, പ്രത്യേകം പ്രത്യേകം എടുക്കുമായിരുന്നു. ഇബ്നു സീരീന്റെ റിപ്പോർട്ടുണ്ട്. ഇനി ഇബ്നു ജറീർ മറ്റൊരു റിപ്പോർട്ട് എന്ത് സമയത്ത് അന്നിക്കരുമായക്കോ ഖാല അലിയ്യൻ റളിയല്ലാഹു അൻഹു കാന അലിയ്യൻ റളിയല്ലാഹു അൻഹു യതവല്ലാ ഇൻദ കുല്ലി സലാത്ത് വയഖറു ഹാദിഹിൽ ആയ യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും മിനസ് സലാത്ത്. അലി റളിയല്ലാഹു അൻഹു എല്ലാ നിസ്കാരത്തിനും വുദു എടുക്കുമായിരുന്നു. ഖുലഫാക്കളിൽപ്പെട്ട ആളാണ് അല്ലേ, ഇത് പ്രത്യേക റിപ്പോർട്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. എന്നിട്ട് അദ്ദേഹം ഈ ആയത്ത് ഓതുമായിരുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും മിനസ് സലാത്തി ഫഗ്സിലു വുജൂഹക്കും എന്നുള്ള ഈ ആയത്ത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്ത് ഓതുമായിരുന്നു. അപ്പോൾ എല്ലാ നിസ്കാരത്തിനും വുദു എടുക്കണം എന്നുള്ള രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹു അങ്ങനെ വുദു ചെയ്യുമായിരുന്നു. അത് നദ്ബാണ്, ഒരു ഡയറക്ഷൻ, നോട്ട് ഈവൻ നോട്ട് കമ്പൽസറി. മനസ്സിലായില്ലേ? നിർബന്ധമല്ലെങ്കിലും. മറ്റൊരു റിപ്പോർട്ട് ഇബ്നു ജറീർ തങ്ങൾ തന്നെ പറയുന്നു, നിസാൽ ഇബ്നു സബ്ര ഖാല റഅയ്തു അലിയൻ സല്ല ളുഹറ സുമ്മ ഖഅദ ലിന്നാസ് ഫിർ റഹബ സുമ്മ ഉതിയ ബിമാഇൻ ഫഗസല വജ്ഹഹു വയദൈഹി സുമ്മ മസഹ ബിറസിഹി വജ്രിജലൈഹി വഖാല ഹാദാ വുദുഉ മൻ ലം യുഹദിസ്. നിസാൽ ഇബ്നു സബ്ര എന്നിവർ റിപ്പോർട്ട് ചെയ്യുകയാണ്, റഅയ്തു അലിയൻ ഞാൻ അലി റളിയല്ലാഹുവിനെ കണ്ടു, സല്ല ളുഹറ ളുഹർ നിസ്കരിച്ചതായിട്ട് ളുഹർ നിസ്കരിച്ചു, സുമ്മ ഖഅദ ലിന്നാസ് ഫിർ റഹബ പിന്നെ ആളുകളുമായിട്ട് കിടപഴകി ആളുകളടുത്ത് സദസ്സിലൊക്കെ ഇരുന്നു. എന്ത് സുമ്മ ഉതിയ ബി മാഇൻ പിന്നെ വെള്ളം കൊണ്ടുവരപ്പെട്ടു, ഫഅസല വജ്ഹഹു അങ്ങനെ അലി റളിയല്ലാഹുവിനെ എന്ത് ചെയ്തു, അലി തന്നെ മുഖം കഴുകി, വയദൈഹി രണ്ടേ കൈകളും കഴുകി, സുമ്മ മസഹ ബി റഅ്സിഹി പിന്നെ തല തടവി അല്ലേ, വരിജലൈഹി രണ്ട് കാലുകളും തടവി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഇപ്പോൾ ഹുഫൊക്കെ മേലായിരിക്കും തടവിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? വഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്ത്, ഹാദാ വുദു മല്ലം യുഹദിസ്, ചെറിയ ശുദ്ധി ഇല്ലാത്തവരുടെ വുദു, മുറിയാത്തവരുടെ വുദു പ്രകാരമാണ്. എന്നാൽ വുദു ഇല്ലാത്തവൻ വുദു പുതുക്കുമ്പോൾ അത്ര ഇങ്ങനെ ചെയ്താൽ മതി, അതായത് ഒരു ഹഫീഫായ ഒരു ലഘുവായ വുദു. മനസ്സിലായില്ലേ? ഇത് മതി, ഇത്ര മതി എന്നുള്ള ഇത് പറഞ്ഞു, എന്നാലും വുദുവായി. മനസ്സിലായില്ലേ? ഇനി അടുത്തത് വേറെ റിപ്പോർട്ട് അലി റളിയല്ലാഹു അൻഹു തന്നെ ഉള്ള വേറെ റിപ്പോർട്ടാണ്. വേറെ റിപ്പോർട്ടാണ്. പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്നും ഇതേപോലെ റിപ്പോർട്ട്. അത് ഇതും ഇതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനും അലി റളിയല്ലാഹു അൻഹുവിനും ഇതേപോലെ ഉള്ള റിപ്പോർട്ടുണ്ടെന്നാണ് ഇതിനെ പറയുന്നത്. ഇനി വേറെ وأما ما رواه أبو داود الطيالسي عن أبي هلال عن قتادة عن ابن سعيد المسيب عن سعيد بن المسيب أنه قال الوضوء من غير حدث اعتداد فهو غريب عن سعيد بن المسيب ثم هو محمول على أن من اعتقد وجوبه فهو معتد وأما مشروعيته استحبابا فقد دلت السنة على ذلك. إني أولي ريبورتنا أبو داود الطيالسي أنه أولي ريبورتنا അതിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു ഹദീസ്, അത് ഗരീബായ ഒരു ഹദീസാണ്, സഈദ് ബിൻ മുസൈബിന് അപൂർവമായ റയറായിട്ടുള്ള ഒരു ഹദീസാണ്. അപ്പോൾ അതിൽ പറയുന്ന എന്താണ്, എല്ലാ വുദുവിനും എന്ത് വേണം, എന്ത് എല്ലാ വുദുവിന് വൈര ഹദീസ്, ഹദസില്ലാതെ ചെറിയ അശുദ്ധി ഇല്ലാതെ വുദു മുറിയാതെ വുദു ചെയ്യുക എന്നത് ഇഅ്തിദാഉ ആണ്. എന്താണ് ഇഅ്തിദാഉ പറഞ്ഞാൽ, എന്താണ് അതിര് കടക്കൽ, എഴുതണം ഇഅ്തിദാഉൻ ഇഅ്തദാ അതിര് കടന്നു. فمن اعتدى عليكم فاعتدوا عليه بمثل ما اعتدى عليكم. يعني اعتدى ادري قدن ان الله لا يحب المعتدي ادري قدكنവരെ الله ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ
ഇങ്ങനെ ഓരോ ഉദു ഉണ്ടായിരിക്കെ തന്നെ വീണ്ടും ഉദു ചെയ്യുന്നത് ഒരു അതിരുകടക്കലാണെന്ന് ഒരു റിപ്പോർട്ട് ഉണ്ട് സഈദ് ഇബ്നു മുസൈബിൽ. പക്ഷെ അത് ഗരീബായ റിപ്പോർട്ടാണ്. പക്ഷേ അത് അതിരുകടക്കലാണ്. എങ്ങനെ മലയാളത്തക്കഥ വുജൂബഹു മുഅത്തൽ, ഇത് നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു വിശ്വസിച്ചുകൊണ്ട് യവത്ത കഥ വിശ്വസിച്ചു. യവത്ത കഥ യവത്ത കാത് വിശ്വാസം അഖീദ അഖീദ എന്നുള്ള വാക്ക് ഇന്നുള്ളതാ. അങ്ങനെ നിർബന്ധമായിട്ടും ഉദു ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ചെയ്താൽ അത് യവത്തിതാണ്, അതിരി കടക്കൽ. പക്ഷേ സുന്നത്താണെന്നുള്ള ധാരണയിൽ ചെയ്യുന്നത് അതിരി കടക്കൽ അല്ല. കാരണം അതിൽ സുന്നത്തുണ്ട്, നബി ശരിയുണ്ട്, ഖുലഫാക്കളുടെ ശരിയുണ്ട് അല്ലേ. ഇസ്തിഹ്ബാബ് ആണ് അത്, മഷ്റൂഇയത്ത് ആണ് അത്, ശറാക്കപ്പെട്ട സുന്നത്ത് തന്നെയാണ്. പക്ഷേ അത് വുജൂബാണ്, നിർബന്ധമാണ്. ഉദു മുറിഞ്ഞാലും ഇട്ടില്ലും ഇല്ലെങ്കിലും ഉദു ചെയ്യൽ, ഓരോ നിസ്കാരത്തിനും ഉദു ചെയ്യൽ നിർബന്ധമാണ്, വുജൂബാണ് എന്ന് വിശ്വസിക്കൽ ഇഹ്തിദാഅ് അതിരി കടക്കൽ ആണ്. وقال الامام احمد حدثنا عبد الرحمن بن مهدي حدثنا سفيان عن عمرو بن عامر الانصاري سمعت انس بن مالك يقول كان النبي صلى الله عليه وسلم يتوضا عند كل صلاه قال قلت فانتم كيف كنتم تصنعون قال كنا نصلي الصلوات بوضوء واحد ما لم نحدث وقد رواه البخاري واهل السنن من غير وجه عن عمرو بن عامر به يعني امام احمد بن حنبل رحمه الله عليه ركبتن الحديث അംറു ബിൻ മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ടാണ്. ട്ടാ അനസ് ബിൻ മാലിക് പറയുന്നതായിട്ട് റളിയല്ലാഹു അൻഹു ഞാൻ കേട്ടു, അംറു എന്നിവർ കേട്ടു. ട്ടാ അദ്ദേഹം പറയാണ് എന്ത്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ് ഓരോ നിസ്കാരത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രത്യേകം വുദു എടുത്തിരുന്നു എന്ന് അനസ് ബിൻ മാലിക് എന്നിവർ പറയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അംറു ചോദിച്ചു ആരോട്, അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ഒന്നിലധികം നിസ്കാരത്തിന് നബി അങ്ങനെ ചെയ്യുമായിരുന്നു. എന്ത്, ഞങ്ങൾ ഒന്നിലധികം നിസ്കാരം ഒരു ഉദു കൊണ്ട് നിസ്കരിക്കുമായിരുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ, പക്ഷെ നബി ഓരോ നിസ്കാരത്തിനും പ്രത്യേകം പ്രത്യേകം ഉദു ചെയ്യുമായിരുന്നു എന്ന് ഈ ഹദീസ് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഒരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവള്ളാ അലാ തുഹ്റിൻ കുതിബ ലഹു അശ്റു ഹസനാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് എന്തേ, മൻ തവള്ളാ അലാ തുഹ്റിൻ, ശുദ്ധി ഉണ്ടായിരിക്കെ എന്ന് പറഞ്ഞാൽ വുദു മുറിഞ്ഞിട്ടില്ല എങ്കിലും ഒരാൾ വുദു ചെയ്തു എങ്കിൽ കുതിബ ലഹു അശ്റു ഹസനാത്ത്, അവന് പത്ത് നന്മ, ഹസനത്തുൻ ജമ്മ ഹസനാത്ത്, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, സ്വയം നന്മകൾ തിന്മകളെ മായച്ച് കളയും പൊക്കിക്കളയും അല്ലേ. അപ്പോൾ ഹസനാത്ത് പത്ത് നന്മകൾ എഴുതപ്പെടും എന്നുള്ള ഒരു ഹദീസ് ഉണ്ട്. ഇതിൻ്റെ സനദ് വിവിധ റിപ്പോർട്ടുകളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നിവേദക പരമ്പര ദുർബലമാണെന്ന് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പ്രഖ്യാപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പ്രസ്താവിച്ചിട്ടുണ്ട്. ഇനി വേറെ ഒരു ഹദീസ്, ഖാല ഇബ്നു ജരീർ വഖാദ ഖാല ഖൗമുൻ ഇന്ന ഹാദിഹിൽ ആയത്ത് نزلت اعلاما من الله ان الوضوء لا يجب الا عند القيام الى الصلاه ضمن غيرها من الاعمال وذلك لانه عليه السلام كان اذا احدث امتنع من الاعمال كلها حتى يتوضا. ابن جرير رحمه الله عليه പറയുന്ന വറു വിഷയം ഈ ആയത്ത് നിസ്കാരത്തിന് അല്ലെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ മാത്രമേ വുദു നിർബന്ധമുള്ളൂ എന്നും മറ്റ് അമലുകൾക്ക് വേറെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണ്ട, വുദു വേണ്ട എന്നും ബോധ്യപ്പെടുന്നതിന് വേണ്ടി അറിയിക്കുന്നതിന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ആയത്താണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്, ചിലരുടെ നിരീക്ഷണം ആണത്. മനസ്സിലായില്ലേ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ഇല്ലാതിരുന്നാൽ, വുദു നഷ്ടപ്പെട്ടാൽ നബി പല നല്ല കർമ്മങ്ങളും ഒഴിവാക്കുമായിരുന്നു, പിന്നെ വുദു എടുത്തിട്ടാ ചെയ്യായിരുന്നു. ഇനി വേറെ അതിന് തെളിവ് പറയുന്നുണ്ട്. അൽഖമത്തുബിനുൽ അഫ്വാ റളിയല്ലാഹു അൻഹു എന്നുള്ള റിപ്പോർട്ട് ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ രേഖപ്പെടുത്തുന്നു. كان علقمة بن الأفواء غفواء علقمة بن الفغواء رضي الله عنه تنده بداوي لنا ريبورت هذا الحديث قال
قال كان رسول الله صلى الله عليه وسلم إذا أراق البول نكلمه فلا يكلمنا ونسلم عليه فلا يرد علينا حتى نزلت آية الرخصة يا أيها الذين آمنوا إذا قمتم إلى الصلاة الآية അതായത് ഇദ്ദേഹം പറയാണ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിരുന്നു ഇദാ അറാഖൽ ബൗല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂത്രമൊഴിച്ചാൽ നുക്കല്ലിമുഹു പിന്നെ ഞങ്ങൾ നബിയോട് സംസാരിച്ചാൽ സംസാരിക്കും ഫലാ കല്ലിമുന നബി ഇങ്ങോട്ടൊന്നും തിരിച്ചൊന്നും മറുപടി പറയില്ല സംസാരിക്കില്ല മൂത്രമൊഴിച്ചിട്ട് കഴുകുന്നതിന് മുമ്പ് മനസ്സിലെ കഴുകുന്നതിന് മുമ്പല്ല പിന്നെ ഉദു എടുക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിച്ചാൽ ഒന്നും കൂടിയില്ലേ മനസ്സിലായില്ലേ അപ്പൊ വുദു എടുക്കുന്നതിന് മുമ്പ് നബി ഒന്നും സംസാരിക്കൂല വ നുസല്ലിമു അലൈഹി ഞങ്ങൾ നബിക്ക് സലാം പറയും ഫലാ യറുദ്ദു അലൈനാ നബി എന്ത് ചെയ്യില്ല സലാം അടക്കുകയില്ല ഹത്താ നസലത്ത് ആയത്ത് റുഖ്സ റുഖ്സയുടെ ആയത്ത് വരുന്നത് വരെ റുഖ്സ എന്നാൽ ആനുകൂല്യം ഇത് റുഖ്സത്വൻ റുഖ് സ്വത്വൻ റുഖ് സ്വത്വൻ താ റുഖ് സ്വത്വൻ റുഖ് സ്വത്വൻ ആനുകൂല്യം കൺസഷൻ കൺസഷൻ സി ഒ എൻ സി ഇ എസ് എസ് ഐ ഒ എൻ കൺസഷൻ അപ്പോൾ ഈ ആയത്ത് കൺസഷൻ്റെ ഈ ആയത്ത് വരുന്നത് വരെ അതായത് നിസ്കാരത്തിന് നിൽക്കുമ്പോൾ ഉദു എടുത്താൽ മതി അതിന് മുമ്പ് എടുക്കാം എപ്പോഴും ഉദു ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ മനസ്സിലായില്ലേ അങ്ങനെ നബി പലപ്പോഴും ചെയ്തിട്ടുണ്ട് നബി മിക്കവാറും അങ്ങനെ ചെയ്ത് ഉദു ഉള്ള അവസ്ഥയിലായിരിക്കും ഇനി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രമൊഴിച്ചിട്ട് കഴുകിയ ശേഷമാണെങ്കിൽ പോലും എന്ത് സലാം പറഞ്ഞാൽ മടക്കൂലായിരുന്നു ആദ്യം സംസാരിച്ചാൽ തിരിച്ചൊന്നും പറയില്ലായിരുന്നു ഉദു എടുത്ത ശേഷം മാത്രം വേഗം ഉദു എടുക്കും എന്നിട്ടായിരുന്നു ചെയ്തിരുന്നത് മനസ്സിലായോ പക്ഷേ ഈ ആയത്ത് വന്ന ശേഷം അള്ളാഹു അറിയിച്ചു ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കണത് നിസ്കാരത്തിന് നിൽക്കുമ്പോൾ ഉദു എടുത്താം അല്ലാതെ ചെയ്യാൻ പാടില്ല എന്നല്ല അത് റുഖ്സാണ് ആനുകൂല്യം കൺസെഷനാണ് ശരിയല്ലേ അടുത്ത് മറ്റൊരു റിപ്പോർട്ട് അബൂ ദാവൂദ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിനൽ ഖലാ ഫഖുദ്ദിമ ഇലൈഹി ത്വആം ഫഖാലു അലാ നഅതീക ബിവുദു ഫഖാല ഇന്നമ ഉമിർതു ബിൽ വുദുഇ ഇദാ ഖുംതു ഇലാ സ്വലാത്തി വകദാ റവാഹു അത്തിർമിദി അൻ അഹ്മദ് ബിൻ മുനീർ വഖാല അത്തിർമിദി അഹദാ ഹദീസുൻ ഹസൻ ഇനി അബൂ ദാവൂദ് എന്നവർ പറയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ് എന്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിനൽ ഖലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജന സ്ഥലത്തിൽ നിന്ന് ഖലായിൽ നിന്ന് പുറപ്പെട്ടു പുറത്തേക്ക് വന്നു ഫഖുദ്ദിമ ഇലൈഹി ത്വആം അപ്പോൾ നബിക്ക് ഭക്ഷണം കൊണ്ടുവരപ്പെട്ടു ഖദ്ദമ കൊണ്ടുവരും ഖുദ്ദിമ കൊണ്ടുവരപ്പെട്ടു കേട്ടോ ഖുദ്ദിമ കൊണ്ടുവരപ്പെട്ടു ഖദ്ദമ മുന്നിട്ടു എന്ന് അർത്ഥം ഖുദ്ദിമ കൊണ്ടുവരപ്പെട്ടു ഇലൈഹി നബി അവർക്കിലേക്ക് ത്വആമൻ ഭക്ഷണം മത്വാൻ ഹോട്ടൽ അല്ലേ ഭക്ഷണ സ്ഥലം അപ്പോൾ ആളുകൾ പറഞ്ഞു സഹബാക്കൾ പറഞ്ഞു അലാന തീക്ക ബിൽ വധു ബി വധു വധുവും വധുവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ വധു എന്താണ് വധു ചെയ്യുക അല്ലേ അങ്ങ സ്നാനം അബ്ലൂഷൻ വധു എന്ന് പറഞ്ഞാൽ വധു ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം അല്ലെങ്കിൽ വധു ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം ശരിയല്ലേ അതിന് വധു എന്ന് പറയും അപ്പോൾ വധു കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ വധു എടുക്കാനുള്ള പാത്രം വെള്ളം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ നബി പറഞ്ഞു അപ്പോൾ ഇന്നമാ ഉമിർത്തു ബിൽ വധു ഇതാ കുംതു ലസ്സലാത്ത് നിസ്കാരത്തേക്ക് നിൽക്കുമ്പം വധു എടുത്താൽ മതി എന്ന് എന്നോട് കൽപ്പിക്കും വധു എടുക്കാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നബി ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളതിൽ നിന്നാണ് എന്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നിർബന്ധമല്ല എന്ന് നബി എല്ലാ സമയത്തും ഉദു എടുത്തിരുന്നെങ്കിൽ നിർബന്ധമാണ് അയനെ മനസ്സിലായില്ലേ നബിയുടെ പ്രവർത്തി പിന്നെ അത് അനുധാവനം ചെയ്യാൻ അപ്പോൾ നബിയുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് കൂടിയാണ് നമ്മൾ ഈ എന്ത് മനസ്സിലാക്കുന്നത് ഫുഖഹാക്കൾ ഇമാമുകൾ അതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത് എന്ത് ഇത് ഉദു എല്ലാ സമയത്തും എന്തില്ല നിർബന്ധമില്ല പക്ഷേ സുന്നത്താണ് മിക്ക സമയത്തും നബി ഉദു ഉള്ള അവസ്ഥയിൽ തന്നെയായിരുന്നു ഇതേ റിപ്പോർട്ട് സമാനമായിട്ടുള്ള റിപ്പോർട്ട് ഇമാം മുസ്ലിം എന്നവരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആയത്തിന്റെ ബാക്കി ഭാഗം അതുവരെ നമ്മൾ എന്ത് പറഞ്ഞത് ഇതാ കുന്തും അവരെത്തിയിട്ടുള്ളൂ യാ അയ്യോഹല്ലദീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ ഇതാ കുന്തും മില സ്വലാത്ത് നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ ഇനി അടുത്ത ആ ഭാഗം എന്താണ് ഫഅഗ്സിലൂ വുജൂഹക്കും നിങ്ങൾ മുഖങ്ങൾ കഴുകുക ആ നിങ്ങളുടെ മുഖങ്ങളെ അർത്ഥം അതേപടി പറ നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ കഴുകുക മുഖം കഴുകുക മുഖങ്ങളെന്ന് പറയുന്നില്ല മുഖം കഴുകുക കേട്ടോ
യഗുസിലു നിങ്ങൾ കഴുകുക, വസല യഗുസിലു അല്ലേ, യഗുസിൽ എന്ന് പറഞ്ഞു, യഗുസിൽ യഗുസില യഗുസിലു, വസല വാഷ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ടുക്ക് ബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏഹ് ബെയ്ത്തുണ്ട്, കുളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അർത്ഥം എഴുതിക്കോളൂ. വജ്ഹുൻ ഫേസ് മുഖം. قد استدل طائفة من العلماء بقوله إذا قمتم إلى الصلاة فاغسلوا وجوهكم على وجوب النية في الوضوء، لأن تقدير الكلام إذا قمتم إلى الصلاة فاغسلوا وجوهكم لها كما تقول العرب إذا رأيت لم يرفقهم أي له. وقد ثبت في الصحيحين حديث الأعمال الأعمال بالنيات وإنما لكل امرئ ما نوى. إني إيه آية لنن علماء كل رباغم تلبر دبارنجة تندن دي إيه ഉദുവിന് നിയ്യത്ത് ആവശ്യമാണ്. എന്ത് ഉദുവിന് നിയ്യത്ത് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദു എന്ന ഫർദിനെ വീട്ടുന്നു, അല്ലെങ്കിൽ നിസ്കാരം തഹല്ലുൽ നിസ്കാരം ഹലാലാക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിസ്കാരം വാജിബാണ്, നിസ്കാരം ഹലാലാക്കാറ് എന്താ, ഉദു ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമാണ്, അതാ ഉദ്ദേശത്തിൽ മനസ്സിലായി. ഏഹ് ഞാൻ ഉദു ചെയ്യുന്നു എന്ന് ഉള്ള മനസ്സിലുള്ള കരുത്താണ്, അത് മനസ്സിലാണ് കൊണ്ടുവരേണ്ടത്. ഉദു എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ ഇത് മനസ്സിൽ വേണം, കാരണം മുഖം കഴുകാനല്ലോ ആദ്യത്തെ ഫർദ്, നിയത്ത് കൂടാതെ വലിയ ഫർദ്. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഉദുവിൽ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മറ്റേ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ടുള്ളതാണ് അല്ലേ. ഏഹ് അപ്പോൾ അത് മനസ്സിൽ കൊണ്ടുവരണം, ഞാൻ ഉദു ചെയ്യുന്നു എന്ന് പറയലല്ല, അത് മനസ്സിൽ ആ നിയത്ത് കൊണ്ടുവരണം കേട്ടോ. പറയൽ സുന്നത്തുണ്ടെന്നും സുന്നത്തില്ലെന്നും അഭിപ്രായമുള്ളവരുണ്ട്, മനസ്സിലായില്ലേ. അതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, നമ്മൾ കഫിക്ക് ചർച്ചകളുണ്ട്. ഇനി ഇതാക്കും തുമ്മിനസ്വലാത്ത് ഫഖ്സുലു വുജൂഹക്കും എന്ന് ആ ആയത്തിൽ നിന്ന് എന്ത് തെളിവിടിച്ചിരിക്കുന്നു, വുദൂഇന് നിയ്യത്ത് എന്ത് വേണം, നിയ്യത്ത് വേണം. വുദൂഇ എന്ന ഫർദ് നിർബന്ധമായ സംഗതി ഞാൻ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിൽ വേണം, വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കരുത് നർത്ഥം, ശരിയേ. വുദൂ ചെയ്യുമ്പോൾ വുദൂ ചെയ്യുക എന്നുള്ളൊരു ധാരണ വേണം, മനസ്സിലായി. വെറുതെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് ആ അവിടെ അത് പറ്റില്ല, ശരിയേ. വുദൂ ഉണ്ട് ചെയ്യാണ് ഞാൻ, ഏഹ് ഒരു കർമ്മം, ഒരു സൽക്കർമ്മം ചെയ്യാണ്, ഒരു ഇബാദത്താണിത്, ഏഹ് ആ ഒരു ധാരണയിലാണ് ഇത് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ. അത് ആ സമയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം, അത് കരുതിക്കൂട്ടി ഡെലിബറേറ്റ് ആയിട്ട് കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കണം, അപ്പോഴേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊരു യാന്ത്രികമായിട്ട് മെക്കാനിക്കലായിട്ട് പോകും, മനസ്സിലായില്ലേ. ഏഹ് ഇനി മാത്രമല്ല സ്വഹീഹൈ രേഖപ്പെടുത്തിയ ഹദീസ്, അതായത് സ്ഥിരപ്പെട്ട സബത്ത് മസ്ബൂത്ത് ആയിട്ടുള്ള ഹദീസ് ആണ് അത്, അൽ അഅ്മാലു ബിന്നിയാത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് പിന്നെ മാലിക്കുല്യം ഡിമാർ, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അൽ അഅ്മാലു ബിന്നിയാത്ത് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോൾ അത് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. അൽ അഅ്മാലു നിശ്ചയം കർമ്മങ്ങൾ, ബിന്നിയാത്ത് നിയ്യത്തുകൾക്ക് അനുസരിച്ചാണ് പ്രതിഫലം നൽകപ്പെടുന്നത് അല്ലേ. പിന്നെ മാലിക്കുല്യം ഇംരിഇൻ, എല്ലാ ഓരോ മനുഷ്യർക്കും ഉണ്ട് മാനവ അവൻ നിയ്യത്താക്കിയത്. അപ്പോൾ ഒരു നല്ല കർമ്മമാണ് ചെയ്യുന്നതെങ്കിലും ഉദ്ദേശം നല്ലതാണെങ്കിലേ അതിന് പ്രതിഫലം കിട്ടുള്ളൂ, മനസ്സിലായില്ലേ. ഉദ്ദേശശുദ്ധി നിയ്യത്ത് വേണം, അപ്പം നിയ്യത്ത് വേണം എന്നുള്ളത് ഈ ഹദീസിലും തെളിവുണ്ട്, മനസ്സിലായ. ويستحب قبل غسل الوجه ان يذكر اسم الله تعالى على وضوئه لما ورد في الحديث من طرق جيده عن جماعه من الصحابه عن النبي صلى الله عليه وسلم انه قال لا وضوء لمن لم يذكر اسم الله عليه ويستحب سنتاكപ്പെടും مستحب ആണ് സുന്നത്ത് ആണ് നദബ് ആണ് ഐച്ഛികം നിർബന്ധമല്ല قبل غسل الوجه മുഖം കഴുകുന്നതിന് മുമ്പ്, മുഖം കഴുകലാണല്ലോ ആദ്യത്തെ പ്രവൃത്തി, അതിന് മുമ്പ് മുൻകൈ കഴുകണൊക്കെ ഉണ്ട്, ശരി, വായിൽ വെള്ളം കുപ്പിളിക്കൽ മുഖിൽ വെള്ളം കരിച്ചിട്ടുള്ളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, തുടങ്ങുമ്പോൾ തന്നെ ചെയ്യാം എന്ത്, ഐ യുദ്ക്കർ അസ്മുല്ലാഹി തആല അല വുദൂഇ, അവൻ വുദൂ ചെയ്യുമ്പം എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക. എങ്ങനെ ഉച്ചരിക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിക്കുക. അറബ് നടത്തുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏഹ് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സുന്നത്താണെന്ന് പറയുന്നു, ഹദീസിൽ വന്നിട്ടുണ്ട്, ജയ്യിദായ വഴിയിൽ വന്നിട്ടുണ്ട്, നല്ല സ്ഥലത്തോടുകൂടി വന്നിട്ടുണ്ട്. എന്ത്, ഒരു വിഭാഗം സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യുന്നു, കുറെ സഹാബാക്കൾ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്, അന്നഹു ഖാൽ ലാ വുദൂഅ വുദൂ ഇല്ല ലിമൻ ലം യദ്കുരി ഇസ്മല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ ഇസ്മു ഉച്ചരിക്കാത്തവന് വുദൂ ഇല്ല, അള്ളാഹുവിൻ്റെ ഇസ്മു ഉച്ചരിക്കാതെ വുദൂ ചെയ്താൽ വുദൂ ഇല്ല, ഏഹ് വേറെ ഒരു കാമിലായ വുദൂ ഇല്ല എന്നുള്ള അർത്ഥത്തിലായിരിക്കും, അത് സുന്നത്താന്നല്ല പറയുന്നത്, മനസ്സിലായില്ലേ. ഏഹ് അപ്പോൾ ഒരാൾ മറന്നു പോയി ബിസ്മി ചൊല്ലിയില്ലെങ്കിലും ഒന്ന് കിട്ടുമായിരിക്കും, മനസ്സിലായില്ലേ. കാരണം മുസ്തഹബ് നടപ്പത്തിൽ പറയുന്നു കേട്ടോ.
എങ്കിലും അങ്ങനെ നിർദ്ദേശമുണ്ട്. അപ്പം അതുകൊണ്ട് ചൊല്ലാൻ ശ്രദ്ധിക്കണം, മറക്കരുത്. എന്ത് തുടങ്ങുമ്പോൾ ചൊല്ലുന്ന ദുആ ഉണ്ട് അല്ലേ? എന്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ഷരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതൊക്കെ ചൊല്ലണം. കൈ കഴുകുമ്പോഴൊക്കെ സുന്നത്തുണ്ട് കേട്ടോ. ويستحب ان يغسل كفيه قبل ادخالهما في الاناء ويتاكد ذلك عند القيام من النوم لما ثبت في الصحيحين عن ابي هريره ان رسول الله صلى الله عليه وسلم قال اذا استيقظ احدكم من نومه فلا يدخل يده في الاناء قبل ان يغسلها ثلاثا فان احدكم لا يدري اين باتت يده. هم بقى حديث ഓർമ്മ ഉണ്ടല്ല. വയസ്തഹബൂ, സുന്നത്താക്കപ്പെടും. അയ്യഹുസില, കഴുകൽ അല്ലേ, അവൻ കഴുകൽ. കഫൈഹി, അവൻ്റെ രണ്ട് ആ കൈ, ഏത് ഭാഗം? മുൻകൈകളെ. പറ മുൻകൈകളെ. എന്ത് മുൻകൈകളെ? കഫൈഹി, കഫ് എന്ന് പറഞ്ഞാല് മുൻകൈ. ഉറക്കെ പറയൂട്ടി, മുൻകൈ. എന്ത് കഫ്വൻ? മുൻകൈ. ഉറങ്ങിയോ? ഉറക്കം വരണ്ട. സ്കൂൾ പോകാനത്ത് എന്തുറക്ക? കഫൈഹി, മനസ്സിലായില്ലേ? രണ്ട് മുൻകൈകളെ. കബില, മുമ്പ്. ഇത് ഹാരിഹിമ, അത് രണ്ടിനെയും പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ്. അത് ഹല, പ്രവേശിപ്പിച്ചു. ദഹല, പ്രവേശിച്ചു അല്ലേ. ഖറജ, പുറപ്പെട്ടു അല്ലേ. ദഹല അല്ലേ. ദുഹൂൽ, എൻട്രി അല്ലേ. ഖുറൂജ്, എക്സിറ്റ് അല്ലേ. ഖറജ്, ഖറജ, പുറപ്പെട്ടു. ദുഹൂൽ, എൻട്രി. ദഹല, പ്രവേശിച്ചു. എൻട്രി അല്ലേ. അപ്പോൾ എൻട്രി, എക്സിറ്റ്. കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? പല സ്ഥലത്തും ബോർഡ് കണ്ടില്ലേ? ആ ഞാൻ അറബ് നാട്ടിലൊക്കെ ആണെങ്കിൽ എൻട്രി എക്സിറ്റ് എന്നാവില്ല, ആ കാണാം. ദുഹൂൽ, എൻട്രി. ഖുറൂജ്, എക്സിറ്റ്. ഖുറൂജൊക്കെ അടിച്ചു പോരാണ്. എന്ത് ഒന്നേ പീസ് ഖുറൂജ് അടിച്ചു പോരാന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് വിഷയം? അദ്ഖല, പ്രവേശിപ്പിച്ചു. അദ്ഖല യുദ്ഖിലു ഇദ്ഖാലുൻ ഫഹുവ മുദ്ഖിലു. ഉദ്ഖില യുദ്ഖിലു ഇദ്ഖാലുൻ ഫഹുവ മുദ്ഖിലു. അത് രണ്ടിനെയും, ഈ രണ്ട് മുൻകൈകളെയും പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ്. പാത്രം, പാത്രത്തിൽ. പാത്രം എന്ന് പറഞ്ഞാല് വെള്ളത്തിന്റെ സംഭരണി ആവാ, മനസ്സിലേ? ഇപ്പൊ രണ്ട് കൊല്ലത്ത് വെള്ളം ഇല്ലാത്തതാണെങ്കിൽ, രണ്ട് കൊല്ലത്ത് ഇല്ലാത്ത വെള്ളമാണെങ്കിൽ അതിൽ കൈ എടുത്ത് ഉതു എടുക്കരുത് എന്നുള്ള മദ്ഹബാണ് ഇമാം ഷാഫി മദ്ഹബില്. ഷാഫിയുടെ മദ്ഹബ്, ഷാഫി ഇമാമിന്റെ മദ്ഹബ്, മനസ്സിലായില്ലേ? അതിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അതിന് പിന്നെ ഇടാൻ ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അത് സംഭരണി ആണ് എന്ന് വിചാരിക്കുക. അതിനും ഇനാദെന്ന് പറയാം, മനസ്സിലേ? വെസൽ, പാത്രം. അക്കത്ത് താരിക്കാൻ, ഉറക്കത്തിൽ നിന്നുള്ള ഉണർച്ചയാവും. ഉറക്കമുണർന്നിട്ടുള്ള സംസ്കാരത്തിനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഉറക്കമുണർന്ന് രാവിലെ അല്ലെങ്കിൽ പകലാണെങ്കിലും, മനസ്സിലായില്ലേ? രാത്രിയാണ്, തഹജ്ജുദിനൊക്കെ ആണെങ്കിലും. അപ്പോൾ നമ്മൾ തഹജ്ജുദ് ാണെങ്കിലും എന്ത്, അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ നിർബന്ധമായ, അത് മുത്തക്കതായ സുന്നത്താണ്, മക്കതായിട്ടുള്ള സുന്നത്താണ്. യത്താക്കതു, ശക്തിയായ സുന്നത്താക്കപ്പെടും. എപ്പോഴും കഴുകണം, മനസ്സിലായേ? ഉതു എടുക്കുന്നതിന് മുമ്പായിട്ട് മുൻകൈ കഴുകണം, പാത്രത്തിൽ കൈയിടുന്നതിന് മുമ്പ്. അപ്പം നമ്മൾ പൈപ്പിലാകുമ്പം കൈയിടുന്നില്ല, മനസ്സിലായില്ലേ? എങ്കിലും മുൻകൈ കഴുകണം, മനസ്സിലായില്ലേ? മനസ്സിലായോ? ഇനി കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ് തെളിവ്. ലിമാ സബത ഫി സ്വഹീഹൈൻ, സ്വഹീഹൈനിൽ സ്ഥിരപ്പെട്ടു വന്നപോലെ. അൻ അബി ഹുറൈറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദ ഇസ്തയഖള അഹദുക്കും മിൻ നൗമിഹി, നിങ്ങളിൽ ഒരാൾ ഇസ്തയഖള, ഉറക്കിൽ നിന്ന് ഉണർന്നു അവേ അല്ലേ, വക്കം എന്ത് ഉണർന്നാൽ, മിൻ നൗമിഹി, അവൻ്റെ ഉറക്കിൽ നിന്ന്. ഫലാ യുദ്ഖിലു യദഹു, അവൻ അവൻ്റെ കൈ പ്രവേശിപ്പിക്കരുത്. ഫിൽ ഇനാഇ, പാത്രത്തിൽ. ഖബില അൻ യഗ്സിലഹാ സലാസ, അതിനെ മൂന്ന് പ്രാവശ്യം കഴുകുന്നതിന് മുമ്പ്. ഇന്ന അഹദക്കും, കാരണം നിങ്ങളൊരാൾ, ലാ യദ്രി, അവൻ അറിയുകയില്ല. ഐന, എവിടെ, ബാത്തത്തിയതുഹു, അവൻ്റെ കൈ രാപ്പാർത്തത്, രാത്രി എവിടെയൊക്കെ അവൻ്റെ കൈ പോയിട്ടുണ്ടെന്നറിയോ അവന്? അവന് ഗുഹ്യസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ടാവും, മൂക്കിൻ്റെ ഉള്ളിൽ കൈ ഇട്ടുണ്ടാവും ചിലപ്പോൾ, ആരോ ഉറക്കത്തിന് അറിയുന്നു, മനസ്സിലായില്ലേ? നമ്മളറിയാതെ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ കൈകൾ എവിടെയൊക്കെ പോയി നമുക്കറിയില്ല. അതുകൊണ്ട് കൈ ശുദ്ധീകരിക്കണം. എന്നിട്ടേ നമ്മൾ വേറെ ഏതെങ്കിലും പാത്രത്തിൽ, അത് ഉദുവിൻ്റെ പാത്രം മാത്രമല്ല, ഉസ്ലിൻ്റെ പാത്രം മാത്രമല്ല, ഏത് പാത്രത്തിലും അങ്ങനെ ആണെന്ന് നമ്മൾ നേരത്തെ ഷറഹ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹദീസ് ഫത്ഹുൽ ബാരിയിൽ ഷറഹ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി വേറെ ക്ഷണിച്ചോ?
പിന്നെ നേരത്തെ പറയാൻ സമയമല്ല. അഹദുഹുമ അന്നഹ യജിബ ഇഫാദത്തുൽ മാഇ അലൈഹി ലിഅന്നഹു തഖഉ ബിഹിൽ മുവാജഹതു വറിയ ഫി ഹദീസ് അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റജുലൻ മുഗത്തിയൻ ലിഹിയതഹു ഖഫഖാല ഇക്ഷിഫിഹ വഇന്ന ലിഹിയത മിനൽ വജ്ഹ് ഖാല മുജാഹിദ് ഹിയ മിനൽ വജ്ഹ് അലാ തസ്മഉ ഇന്ന ഇലാ ഖൗലിൽ അറബ് ഖൗലിൽ അറബ് ഫിൽ ഉലാം ഇദാ നബതത് ലിഹിയതുഹു ഫലാ വജ്ഹ് ഇനി ദ വഹദ്ദുൽ വജ്ഹ് ഇൻദൽ ഫുഖഹായി ഫുഖഹാക്കളുടെ അഭിപ്രായത്തിൽ വജ്ഹിൻ്റെ ഹദ്ദ് വജ്ഹ് എന്ന് പറഞ്ഞാൽ മുഖം മുഖത്തിൻ്റെ അതിർത്തി മുഖത്തിൻ്റെ അതിർത്തി ഫുഖഹാക്കൾ പറയണം ഫിഖ് ഫഖീഹുൻ ജമ്മു ഫുഖഹ ഫഖീഹ് പണ്ഡിതൻ ഫിഖ് അറിയുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലേ അപ്പോൾ എന്താണ് മുഖത്തിൻ്റെ അതിർത്തി എന്താണ് ഹദ്ദുൻ ഹദ്ദുൻ അതിർത്തി ഹുദൂദുൻ അതിൻ്റെ ജമ്മാണ് ഹുദൂദുൻ ഹുദൂദുല്ലാഹ് അള്ളാഹുവിൻ്റെ പരിധികൾ അള്ളാഹുവിൻ്റെ അതിർത്തികൾ അള്ളാഹു വെച്ച നിയമപരിധി പരിധികൾ നിയന്ത്രണങ്ങൾ ഹദ് എന്ന് പറഞ്ഞാൽ അതിർത്തി ഇതാ അപ്പോൾ മുഖം എവിടെ വരെ എവിടെ മുതൽ എവിടെ വരെ മുഖം അതിനൊക്കെ ഒരു ടെക്നിക്കൽ സാങ്കേതികമായിട്ട് അത് അറിയണ്ടേ നല്ലല്ലേ നമുക്ക് അവിടെ അവിടെ കഴുകണം മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഉദൂ ശരിയാവില്ല മാ ബൈന ഇടക്കുള്ള ഒന്നാണ് എന്താണ് ഇടക്കുള്ള ഒന്നാണ് ബൈന ഇടക്ക് അല്ലേ ഇടക്ക് മാ ഒന്ന് വാട്ട് ഈസ് റിലേറ്റീവ് പ്രാണാണ് മനാബിത്ത് മനാബിത്ത് എന്ന് പറഞ്ഞാൽ മുളയ്ക്കുന്ന സ്ഥലം എന്ത് മുളക്കുന്ന സ്ഥലങ്ങൾ മൻബത്ത് മൻബത്ത് മനാബിത്ത് ജമ്മാണ് കേട്ടോ മൻബത്ത് നബത്ത് ചെടി അല്ലേ മുളച്ചു നബത്ത ചെടി മുളയ്ക്കുന്നതിന് പറയും അല്ലേ നബത്ത എൻബുത്തു നബുത്തുൻ നബുത്തുൻ മുളക്കുന്ന സാധന ചെടി അല്ലേ മൻബത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ഇസ്മു മക്കാനാ ഏയ് ഇസ്മുൽ മക്കാൻ മഫ് അൽ വസിന് മൻബത്തുൻ മത്തു അമുൻ ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് അല്ലേ ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ് മത്തു അമു ഹോട്ടൽ അപ്പം അതേപോലെ മൻബത്തുൻ മൻബത്തിൻ്റെ ജമ മനാബിത്ത് മനാബിത്ത് ഷഅരി റഅസ് ഷഅറ് ഷഅറ് മുടി റഅസ് തലമുടി മുളക്കുന്ന സ്ഥാനത്തിൻ്റെ പിന്നെ അതിൻ്റെ ഒപ്പം പറയുന്നത് വലഴ്ത്തി മാറബി സ്വലഴ് വലാബിൽ ഗമമി ഇനി സ്വലഴ് ഉണ്ടാവും ചിലർക്ക് സ്വല എന്ന് പറഞ്ഞാൽ എന്താ സ്വലഹുൻ സ്വലഹുൻ എഴുതിക്കോ സ്വലഹുൻ അയിന് അയിന് സ്വ സ്വാദ് സ്വലഹുൻ ബോൾഡ്നെസ് 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 അല്ല ബോൾഡ്നെസ് ബി എ എൽ ഡി എൻ ഇ എസ് എസ് കഷണ്ടി 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 സ്വലവ് വലാബിൽ ഗമം ചിലർക്കാണെങ്കിലോ പിന്നെ മുടി കഷണ്ടി ആയിരിക്കും അപ്പം മുടി മുളക്കുന്ന സ്ഥലം പറഞ്ഞാൽ അവരെ മുടി ചിലപ്പം മുടിയേ ഉണ്ടാവില്ല ചിലപ്പം മുടി ഇവിടുന്ന് ആയിരിക്കും മുളക്കുന്നത് ഇവിടെ വരെ ആ നല്ലൊരു ഗ്രൗണ്ടേ കാണാം അടിപൊളി ഇതേ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും അല്ലേ അപ്പോൾ അതാണ് സ്വലാഴ് വലാബിൽ ഗമം ഇനി വേറൊന്നുണ്ട് ചിലപ്പോൾ ഇങ്ങനെ മൂടിയിട്ടിരിക്കും ഗമം എന്ത് ഇവിടെ മുതലൊക്കെ മുടി ഉറക്കുന്നുണ്ട് ചിലർക്ക് അപൂർവമായിട്ട് മനസ്സിലായേ അപ്പോൾ അവർക്ക് ഇവിടുന്ന് കഴിക്കാൽ മതിയോ പോരാ സാധാരണ മുടി മുളക്കുന്ന സ്ഥലമാണ് ഇലാ മുന്തഹല്ലിഹയൈൻ അപ്പം മുടി മുളക്കുന്ന സാധാരണഗതിയിൽ മുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ ഇലാ മുന്തഹ അറ്റം വരെ അല്ലിഹയൈനി വദ്ദഖൻ ഈ താടി അല്ലിൻ്റെയും ഈ രണ്ട് താടിൻ്റെയും അറ്റം വരെ മനസ്സിലായില്ലേ ഈ അറ്റം വരെ എന്താണ് താടി അല്ലിൻ്റെ അറ്റം വരെ കഴുകൽ അത് അതുവരെ എന്താണ് മുഖത്തിൻ്റെ തൂലൻ തൂലൻ ആ പറയാം നീളത്തിലും തൗൽ തോൽ നീളം അല്ലേ തൂൽ തൂലൻ നീളത്തിലും തൂലൻ തൊവീൽ നീണ്ട അല്ലേ നിസാനുക്ക് തൊവീൽ മനസ്സാവ് മാനോട് പറയണ ലിസാനുക്ക് തൊവീൽ എന്തതിനർത്ഥം നിന്റെ നാവ് നീണ്ടതാണ് അല്ലേ എന്താ ഭയങ്കര സംസാരമാണെന്നുള്ള ഞാൻ പറയുന്നത് അല്ലേ അപ്പൊ തൊവീലർ എന്താ നീളമുള്ള കസ്വീർ ചെറുത് എന്നല്ല ഷോർട്ട് നീളം കുറഞ്ഞ മറ്റേ സഗീറാണ് കബീർ സഗീർ കബീർ വലിയ സഗീർ ചെറിയ
അർത്ഥം അതിനനുസരിച്ച് തന്നെ അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഇനി ദഖ്ന എന്ന താടിയല്ല കേട്ടോ, ദഖ്ൻ. വമിനൽ ഉദ്നി ഇലൽ ഉദ്നി അർള, ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ, ചെവി വരെ. എന്താണ് അർദൻ? അർദൻ അർദൻ വീതിയിലും. അപ്പം നീളം ഇങ്ങനെ, വീതി ഇങ്ങനെയാണ് മുഖത്തിൻ്റെ അതിർത്തിയെ. ഇതൊക്കെ അതിൽ മുഖത്തിൽ പെട്ടതാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. അത് നമ്മൾ പിന്നെ അതിൽ നമുക്ക് വലിയ പ്രശ്നമല്ല. കാരണം വെച്ചാൽ നമ്മൾ മുഖം ഒക്കെ പിന്നെ കയ്യും ഒക്കെ കഴുകുന്ന സമയത്ത് കാലൊക്കെ കഴുകുന്ന ഒന്ന് നല്ലോണം കയറ്റി കഴുകണം. എന്നാൽ പിന്നെ സംശയിക്കാനൊന്നുമില്ല കേട്ടോ, ഒന്ന് നല്ലോണം കയറ്റി കഴുകാം. ശരി, അത് പിന്നെ വേറെ പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് ആയിട്ടില്ല, സമയമില്ല. ഇനി വഫിൽ മുസ്തർസിലി, മുസ്തർസിലി മിനൽ ലിഹ്യതി അലാൻ അൻ മഹല്ലിൽ ഫർലി ഖൗലാനി. ഇനി ഈ താടി, താടി ഇപ്പം എൻ്റെ താടി അത്ര നീളമൊന്നുമില്ല അല്ലേ, താടി നല്ല നീളമുണ്ട് വിചാരിക്കാം. ആ അപ്പം അവൻ്റെ താടി നല്ല നീളമുണ്ട് അല്ലേ. അപ്പം താടി നല്ല നീളമുണ്ട് അല്ലേ, താടി നല്ല നീളമുണ്ടെങ്കിൽ മുസ്തസിലി അറിഞ്ഞതാണ് താടിയുടെ ആ നീണ്ടു കിടക്കുന്ന അയഞ്ഞു കിടക്കുന്ന ഭാഗം, വിട്ടിച്ച് കിടക്കുന്ന ഭാഗം എന്നല്ലേ. അത് ലിഹ്യത്ത് താടി, ലിഹ്യത്തുൻ താടി, ലിഹയത്തുൻ താടി, താടി നീണ്ടു കിടക്കുന്ന താടി രോമങ്ങൾ, അത് മഹല്ലിൽ ഫർളാണോ അല്ലേ, അതായത് ഫർളായിട്ട് കഴുകേണ്ട സ്ഥലമാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഹദുഹുമ അതിലൊന്നാമത്തെ അഭിപ്രായം, അന്നഹു യജീബു ഇഫാദത്തുൽ മാഇ അലൈഹി ലി അന്നഹു തഖൗ ബിഹിൽ മുവാജഹത്തു. ഒന്നാമത്തെ അഭിപ്രായം എന്താ വെച്ചാൽ, ഒരഭിപ്രായം ഇതിലും എന്ത് ചെയ്യണം, താടിയിലും വെള്ളം വരണം, മൊത്തത്തിൽ വെള്ളം വരണം, വെള്ളം അതിലേക്ക് ചേർക്കൽ വാജിബ്, വുജൂബ് നിർബന്ധമാണ് എന്നാണ് ഒരഭിപ്രായം. നീണ്ടു കിടക്കുന്ന താടി ശരിയല്ലേ. ഇനി മറ്റൊന്ന്, അതായത് ഇപ്പോൾ ആ താടിയല്ലേ ഇവിടെ ആരെയല്ലേ പറഞ്ഞത്, പക്ഷെ താടി കുറേ താഴോട്ടുണ്ടാവും അല്ലേ, നീട്ടി താടി വളർത്തലാണ് സുന്നത്ത്, ഏറ്റവും നല്ലത്. ഇനി ഒരു ഹദീസിൽ ഇങ്ങനെ ഉണ്ട് കാരണം, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കണ്ടു, മുഖത്തിയൻ ലിഹയത്തുഹു, അയാൾ അയാളുടെ താടി മൂടിയിട്ടിരിക്കുന്നു. മുഖത്തിയൻ ഒത്ത ഒത്ത ഒത്താറസഹു, ഹദീസ് പഠിച്ചിട്ടുണ്ട്, തല മറക്കുന്നത് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലമൂത്ര വിസർജ്ജനത്തിന് മുമ്പ് തല മറക്കുന്ന കാര്യം അല്ലേ, ഹദീസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മുഖത്തിയൻ ലിഹയത്തുഹു ഫഖാല, അപ്പോൾ നബി പറഞ്ഞു ഇക്ഷിഫഹ, തുറന്നിട് താടി, തുറന്നിട് താടി ഇങ്ങനെ മൂടിയൊക്കെ അല്ലേ, താടി മൂടിയൊക്കെ ആളല്ല, താടി തുറന്നിടാളാ. ഇന്നൽ ലിഹ്യത മിനൽ വജ്ഹ്, കാരണം താടി മുഖത്തിൽപ്പെട്ടതാണ്, താടി മുഖത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഒക്കാല മുജാഹിദ്, മുജാഹിദ് എന്ന് പറയും ഹിയ മിനൽ വജ്ഹ്, അത് മുഖത്തിൽപ്പെട്ടതാണ്. മുഖത്തിൻ്റെ അതിർത്തി പറയുമ്പോൾ അതും കൂടി ഉൾപ്പെടും, താടി എത്ര ഉണ്ടോ അത്രയും. അലാ തസ്മാ ഇലാ ഖൗലാണ്, ഇനി അടുത്ത്, ഇനി വേറെ ويستحب للمتوضي ان يخلل لحيته اذا كانت كثتا. قال الامام احمد حدثنا عبد الرزاق حدثنا اسرائيل عن عامر بن شقيق ابن جمره عن ابي وائل قال رايت عثمان توضى فذكر الحديث وقال قال وخلل اللحيه ثلاثه حين غسل وجهه ثم قال رايت رسول الله صلى الله عليه وسلم فعل الذي رايتمني فعلت رواه الترمذي وحسنه البخاري. ني وضوء എടുക്കുന്നാണ്, ويستحب സുന്നത്താക്കപ്പെടും. ിൽ മുത്തവല്ലി, വുളു ചെയ്യുന്ന ആൾക്ക്, തവല്ലായ തവല്ലു തവല്ലുൻ ഫഹുവ മുത്തവല്ലിഉൻ, മുത്തവല്ലിഉൻ വുളു ചെയ്യുന്ന ആൾ ട്ടാ. ഐ യുഹല്ലില, ഇങ്ങനെ തിക്കകറ്റി കഴുകൽ. എന്താണ് ഹിലാൽ? ഹിലാൽ എന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്നാണ്, മനസ്സിലായി? ഹിലാൽ അല്ലേ ഇടയിൽ. ഹല്ലല, ഹല്ലലല, ഹല്ലല, ഇങ്ങനെ തിക്ക് അകത്തി കഴുകി. ലിഹ്യതുഹു, അവൻ്റെ താടി. ഇതാ കാനത്ത് കസത്തൻ, കസത്ത് എന്ന് പറഞ്ഞാൽ തിങ്ങിയ താടിയാണെങ്കിൽ, ചെറിയ നേരിയ താടിയാണെങ്കിൽ പിന്നെ തിക്കാത്തി കഴുകാനില്ലല്ലോ, ഇങ്ങനെ കഴുകുമ്പോൾ അതൊക്കെ വെള്ളം അങ്ങനെ അകത്തോട്ട് എത്തും അല്ലേ. അപ്പം തിങ്ങിയ താടി, കസത്ത് ആയ താടിയാണെങ്കിൽ, കസത്തൻ കസത്തുൻ തിങ്ങിയ, തിക്ക് തിക്ക് ആയ താടിയാണെങ്കിൽ, ഇംഗ്ലീഷിലും തിക്ക് തന്നെയാണ് അല്ലേ, തിക്കായ താടിയാണെങ്കിൽ എന്ത്, തഹ്ലീൽ സുന്നത്ത, മുസ്തഹബാണ്, നിർബന്ധമല്ല. ഇങ്ങനെ എന്ത് ചെയ്യണം, തഹ്ലീൽ ചെയ്യണം, മനസ്സിലായില്ലേ. അതിന് ഒരു ഹദീസ് തെളിവ് പറയുന്നത് നോക്കോ, അതായത് അബൂവായിൽ എന്നവർ റിപ്പോർട്ട് ചെയ്യണം, കാല റായ്ത് ഉസ്മാൻ തവല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുദു ചെയ്യുന്നത് ഞാൻ കണ്ടു, ഫദക്കറൽ ഹദീസ്, എന്നിട്ട് ആ ഹദീസ് പറയണം. അങ്ങനെ ആ ഹദീസ് മുഴുവൻ നമ്മൾ പറയുന്നില്ല, വഹല്ലല ലിഹ്യത സലാസൻ, മൂന്ന് പ്രാവശ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാടി താടി ഇങ്ങനെ തഹ്ലീൽ ചെയ്തു കൊടുക്കും, മനസ്സിലായില്ലേ, മനസ്സിലായില്ലേ. ഹീന ഗസല വജ്ഹഹു,
ഉസ്മാൻ റളിയല്ലാഹു മുഖം കഴുകിയപ്പോൾ സുമ്മകാല എന്നിട്ട് പറഞ്ഞു റായത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫാലല്ലദി റായത്തു മുനി ഫാത്തു, ഞാനിപ്പോൾ ചെയ്തതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്യുന്നത് നിങ്ങളിപ്പോൾ എന്നെ ഞാൻ ചെയ്യുന്നത് കണ്ടല്ലോ, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വുദു എടുത്തപ്പോൾ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് തിർമുദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ബുഖാരി ഇത് ഹസനായ ഹദീസാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവാറ ഹദീസ് തെളിവ് അൻ അനസ് ബിൻ മാലിക് അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കാന ഇദാ തവല്ല അഹദ അഖദ കഫൻ മിൻ മാഇൻ ഫഅദഖലഹു തഹ്ത ഹനകി യുഖല്ലലു ബിഹി ലിഹ്യതഹു വഖാല ഹാകദ അമറനി ബിഹി അസ്സ വദല്ല തഫറദ ബിഹി അബൂ ദാവൂദ് വഖദ് റുവിയ അൻ ഹദ മിൻ ഗൈരി വജ്ഹിൻ അൻ അനസ്. ഇനി അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിരുന്നു എന്ത് കാന ഇദാ തവല്ല നബി ഉദു എടുക്കുമ്പോൾ അഖദ കഫൻ മിൻ മാഇൻ കുറച്ച് വെള്ളം എടുക്കും എന്ത് അദ്ഹരഹു തഹ്ത ഹനകി താടിയെല്ലിൻ്റെ താഴെ താടിയുടെ താഴ്ഭാഗത്ത് കൂടെ ഇങ്ങനെ പ്രവേശിപ്പിക്കും വെള്ളം. മനസ്സിലായേ? വെള്ളം എടുത്തിട്ട് ഇങ്ങനെ പ്രവേശിപ്പിക്കും. മനസ്സിലായില്ലേ? യുഹല്ലിലു ബിഹി ലിഹ്യതഹു എന്നിട്ട് അതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഇളക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എന്താക്കെ പോവും അല്ലേ, വൃത്തിയാവും. താടി വളർത്തുമ്പോൾ വൃത്തിയായിട്ട് ആ വൃത്തിയായിരിക്കണം. മനസ്സിലായില്ലേ? അപ്പം അതിനു വേണ്ടിയാണ് അതിൽ പൊടികളും ഇതൊക്കെ പോയിക്കോളും. മനസ്സിലായി? എന്നിട്ട് എന്ത് പറഞ്ഞു? വഖാൽ, എന്നിട്ട് നബി പറഞ്ഞു ഹാ കദാ അമറനി റബ്ബി അസവജൽ, എൻ്റെ റബ്ബ് അസവജൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നീ പറഞ്ഞു ഇമാം ബൈഹഖി അഹമ്മദുല്ലാഹി അലൈഹി പറയാം താടി തിക്ക കെട്ടി കഴുകുന്ന വിഷയത്തിൽ അമ്മാർ അള്ളാഹുനു ആയിഷ അള്ളാഹുന ഉമ്മു സലമ അള്ളാഹുന അലി അള്ളാഹുനു എന്നിവരിൽ നിന്നും മറ്റു പലരിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് ഉപേക്ഷിക്കുന്നതിൽ ഇളവുള്ളതായി ഇബ്നു ഉമർ ഹസൻ ബിനു അലി നഖഈ റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്നും ഒരു സംഘം താബിഈകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ താടി തിക്കാത്തി കഴുകാൻ സുന്നത്തേ ഉള്ളൂ, മുസ്തഹബ് നദബേ ഉള്ളൂ, എന്തില്ല, നിർബന്ധമില്ല, അത് റുഖ്സ ആനുകൂല്യമുണ്ട് എന്നുള്ള വിഷയം. മനസ്സിലായി? അടുത്തത് വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അന്നഹു കാന ഇദാ തവല്ല തമൽമല വസ്തൻശക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദു എടുക്കുമ്പോൾ തമൽമല സ്വാദുള്ളതാണ്, തമദ്ദുമല അതായത് തമദ്ദുമല എന്ന് പറഞ്ഞാൽ വായിൽ വെള്ളം കൊപ്പിളിച്ചു, വായിൽ വെള്ളം കൊപ്പിളിച്ചു. തമദ്ദുമല മദ്ദുമലത്ത് മദ്ദുമലത്തുൻ വായിൽ വെള്ളം കൊപ്പിളിക്കൽ, ഇസ്തിൻഷാഖുൻ മൂക്കിൽ വെള്ളം കാറ്റിച്ചു, വസ്തൻശക മൂക്കിൽ വെള്ളം കാറ്റിച്ചിട്ടുമായിരുന്നു. അപ്പോൾ വായിൽ വെള്ളം കൊപ്പിളിക്കണം, മുൻകൈ കഴുകിയ ശേഷം പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കണം. ഏയ്, വായിൽ വെള്ളം കൊപ്പിളിക്കണം, വായിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് അതാണ് കൊപ്പിളിക്കാതെ കേട്ടോ. മുക്കിൽ വെള്ളം കാറ്റിച്ചിട്ട് അറിയാൻ എന്താ, ഒന്നാരി കാറ്റിയാൽ തലച്ചോറ്റിക്ക് പോകും അല്ലേ, അങ്ങനെ പോകല്ല. അല്ല, ഒന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യണം, ഒരു കുറച്ച് ഒന്നിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിയ്യണം. മനസ്സിലായേ? ഏ, ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, ഇങ്ങനെ കാണും, വെള്ളം കുറച്ചെടുക്കുക, എന്നിട്ട് ഒരു കുറച്ച് ഒന്നായിട്ടായാൽ അങ്ങോട്ട് പോരുത് കേട്ടോ. ഒന്നും കാണുക, ഈ ഭാഗത്ത് ഇവിടേക്കുള്ള അസണ്ടാളൊക്കെ ഒന്ന് പോകാനാ, തീടക്കാൻ പോകാൻ. മനസ്സിലായില്ലേ? മുസ്തൻശക്ക ഫഖ്തലഫൽ അയ്മത് ഫി ദാലിക്, അക്കാര്യത്തിൽ ഇമാമുകൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹൽ ഹുമ വാജിബാൻ ഫിൽ വുദൂഇ വൽ ഉസ്, കുളിയിലും വുദൂഇലും ഇത് നിർബന്ധമാണോ അല്ലേ? എന്ത്, മൂക്കിൽ വെള്ളം കാറ്റിച്ചിട്ടിലും വായിൽ വെള്ളം കൊപ്പിളിക്കലും കുളിയിൽ വുദൂഇലും നിർബന്ധമാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്, അല്ല എന്നുള്ള അഭിപ്രായം പല അഭിപ്രായമുണ്ട്. ഇനി കമാഹു അഹമ്മദ് അഹമ്മദ് ബിൻ ഹംബൽ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഹംബലി മദ്ഹബിൽ ഇതെന്താണ് നിർബന്ധമാണ്. റഹിമഹുല്ല ഔ മുസ്തഹബ്ബാനി ഫീഹിമ, അതല്ല ഇത് രണ്ടിലും ഇത് സുന്നത്താണോ മുസ്തഹബ് എന്നുള്ള വിഷയം. കമാഹു മദ്ഹബു ഷാഫിഈ വ മാലിക്, ഇമാം ഷാഫിഈയുടെ മദ്ഹബിലും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റളിയല്ലാഹു അൻഹു മദ്ഹബിലും എന്തുണ്ട്, ഇത് സുന്നത്ത് മുസ്തഹബ് ആണ്, നിർബന്ധമല്ല, പക്ഷെ നല്ലതാണ്. പക്ഷെ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അഭിപ്രായത്തിൽ എന്താണ്, നിർബന്ധം ആണ്. എന്ത്, കുളിയിലും വുളുവിലും മൂക്കിൽ വെള്ളം കാറ്റിച്ചിട്ടിലും വായിൽ വെള്ളം കൊപ്പിളിക്കലും നിർബന്ധമാണ്, അല്ലെങ്കിൽ കുളി ശരിയാവില്ല, വുളു ശരിയാവില്ല. മനസ്സിലായി? അപ്പം മറ്റൊരു മദ്ഹബിൽ ഇങ്ങനെ അഭിപ്രായമുള്ള ഒരു വിഷയമാകുമ്പം നമ്മൾ തഖ്രീർ ചെയ്യുന്ന മദ്ഹബിൽ സുന്നത്താണെങ്കിൽ പോലും അത് നമ്മൾ അനുഷ്ഠിക്കണം. മനസ്സിലായി? അതാണ് കുറേ കൂടി സേഫ്. ഇനി ഇതിന് ഹദീസ് തെളിവുണ്ട്, നമുക്ക് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.